നമ്മുടെ നാട്ടിലെ വാഹന പ്രേമികള് ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു മോഡലാണ് പുതിയ ബലേനോ. ന്യൂ ഏജ് ബലേനോ എന്നാണ് നെക്സ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പുതിയ ബലേനോയില് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ അതിന്റെ ഒരു ക്ലിയർ പിക്ചർ മാരുതി പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ വേറൊരു വെബ്സൈറ്റിൽ കണ്ടിരുന്നു, ഒറിജിനൽ പിക്ചർ തന്നെ. അപ്പോൾ അതുകൂടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആ വെബ്സൈറ്റ് തന്നെ ഏതാണെന്ന് പരിചയപ്പെടുത്താം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മാരുതിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, ബലേനോയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ടീസർ ഉണ്ട്. ആ ടീസറിൽ കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഏതാണ്ട് ഡ്രൈവർക്ക് ഒരുപാട് കണ്ണ് താഴേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നേരെ തന്നെ നോക്കുമ്പോൾ കാണാൻ പാകത്തിനുള്ളൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്താണ് ഓണായി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വണ്ടി ഓണാക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാണ് ടീസറിൽ കാണിക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല, പക്ഷേ അത് ഒരു ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാഴ്ചയെ മറയ്ക്കുന്നില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി അതിനുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന കൂടുതൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്പീഡോ മീറ്ററാണ്, നമ്മളിപ്പോൾ എത്ര സ്പീഡിലാണ് പോകുന്നതെന്നുള്ളതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീസറിനകത്ത് ഞാൻ കണ്ടപ്പോൾ ആ വീഡിയോ അടയ്ക്കുന്നത് ഞാൻ പൗസ് ചെയ്ത് നോക്കിയിരുന്നു. പൗസ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റുന്ന മറ്റൊരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പീഡോമീറ്റർ മാത്രമല്ല ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യുമെന്നുള്ള ഇൻഫർമേഷൻ കൂടി പല വെബ്സൈറ്റുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ വീഡിയോ പൗസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ആവറേജ് ഫ്യുൽ എഫിഷ്യൻസിയുടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്, കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറഞ്ഞ് ആ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം പൗസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വേറൊരു സംഗതി കൂടി ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേൺ ചെയ്യേണ്ട ഒരു സിഗ്നൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ അതിനകത്തൊരു സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതിൽ നവി മാപ്സോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയ്ക്ക് ഇട്ടിട്ട് മാപ്പ് ഇട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഓടിച്ച് പോകുന്ന സാഹചര്യത്തിൽ ടേണിങ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിൽ കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് റോഡിൽ നിന്ന് കണ്ണെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഡ്രൈവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കാണാൻ ഭാഗത്തിനുള്ള ഒരു സ്പേസിലായിരിക്കും അത് വയ്ക്കുക. ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചയെ മറയ്ക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിട്ട് മാരുതി സുസുക്കി തന്നെ ഇപ്പോഴത്തെ ടീസറിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വന്നിരിക്കുന്നത് കാർട്രേഡ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലാണ്. പിന്നെ അതുപോലെ സീ ന്യൂസ് അങ്ങനെ പല വെബ്സൈറ്റുകളിലും വന്നിട്ടുണ്ട്. കാർട്രേഡിലെ ഇമേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഇമേജിൽ നമുക്ക് കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു സംഗതി, ഒന്ന് ബോണറ്റിൽ മാറ്റമുണ്ട്. ബോണറ്റിൽ ഒരു കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ i20 ഏറ്റവും ആദ്യം ഇറങ്ങിയതിന് ശേഷം രണ്ടാമതൊരു i20 ഇറങ്ങിയ സമയത്ത് അങ്ങനൊരു സംഗതി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നീട് വേറൊരു മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഗ്രില്ലിലാണ്, ഗ്രില്ല് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ ബോണറ്റിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ, പുറകിൽ വന്നു കഴിഞ്ഞാൽ ജെ ഷേപ്പ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ടൈലാംസ് കൊടുത്തിരിക്കുന്നത്. ജെ ഷേപ്പിൽ വരുന്ന ടൈലാംസ് ആണ്. അതുപോലെ തന്നെ പുറകിലെ ബമ്പറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ഗിയർ ബോക്സിലായിരിക്കും മാറ്റം വരാൻ സാധ്യതയുള്ളത്. സാധാരണ 4 വേരിയൻ്റ് ആണ് ഇപ്പോൾ ഇറങ്ങുന്നത്, സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഇതിൽ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മ, സിഗ്മയിലൊഴിച്ച് ബാക്കി എല്ലാ വേരിയൻസിലും തന്നെ ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. അത് തന്നെ ഒരു പ്രത്യേകത പറയുന്നത്, ഇത്രയും നാൾ നമുക്കുണ്ടായിരുന്ന ബലേനോയിലുണ്ടായിരുന്ന ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് CVT ഓട്ടോമാറ്റിക് ആയിരുന്നു. എന്നാൽ ഇനി മുതൽ വരാൻ പോകുന്നത് CVT ഓട്ടോമാറ്റിക് ആയിരിക്കില്ല, പകരം ഇനി കൊടുക്കാൻ പോകുന്നത് AMT ആയിരിക്കും. AMT ആണ് മാരുതിയുടെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും വരുന്നത്. അത് ആകുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും AMT ടെക്നോളജി ആയിരിക്കും പുതിയ ബലേനോയിൽ മാരുതി കൊടുക്കുക എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബലേനോയിൽ വന്നിരിക്കുന്ന വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് ബുക്കിംഗ് എടുക്കാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 11,000 രൂപയ്ക്ക് ഇപ്പോൾ ബുക്കിംഗ്സ് സ്റ്റാർട്ടഡ് ആണ്. നെക്സ ഷോറൂമുകളിൽ ഇപ്പോൾ ഒരു ബുക്കിംഗ്സ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോഞ്ച് എന്ന് പറയുന്നത് മിക്കവാറും ഈ മാസം എൻഡ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ആയിട്ട് ഉടനെ തന്നെ ഉണ്ടാവും, വലിയ താമസം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി വണ്ടികളൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് ലൈനിൽ വരുന്നതിൻ്റെയൊക്കെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
വലിയ താമസമില്ലാതെ പുതിയ ബലേനോ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോയിൽ കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ ന്യൂസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക.